നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനും സുഹൃത്ത് നാദൃശ്യയും പ്രോസിക്യൂഷൻ സാക്ഷികളാകും. ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരെയും സാക്ഷിയാക്കണമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. എന്നാൽ മഞ്ജു വാര്യർ ഇനിയും സമ്മതം അറിയിച്ചിട്ടില്ല. ഇവർക്ക് പുറമെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഉൾപ്പെടെ അനേകരാണ് സാക്ഷി പട്ടികയിലുള്ളത്. അപ്പുണ്ണി നൽകിയിരിക്കുന്ന മൊഴി ദിലീപിനെതിരാകുമെന്നും സൂചനയുണ്ട്. കാവ്യയെയും നാദൃശയെയും ചോദ്യം ചെയ്യുന്നത് പൾസർ സുനിയെയും ദിലീപിനെയും ബന്ധിപ്പിക്കുന്നതിനാണ്. റിമി ടോമി നൽകിയ രഹസ്യമൊഴിയും ദിലീപിന് കൊടുക്കാൻ പോകുന്നതാണെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു. സാക്ഷികളുടെ കാര്യത്തിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയോടും നിർദ്ദേശം തേടും. കുറ്റപത്രം തയ്യാറാക്കി ഡി ജി പിയുടെ അനുമതി വാങ്ങിയ ശേഷമേ കോടതിയിൽ സമർപ്പിക്കൂ എന്നാണ് സൂചന. 20-ലേറെ നിർണായക തെളിവുകൾ കുറ്റപത്രത്തിൽ ഉണ്ടെന്നാണ് സൂചന. മജിസ്ട്രേറ്റിന് മുന്നിൽ പൾസർ സുനിയുടെ അമ്മ, ഗായിക റിമി ടോമി എന്നിവർ അടക്കം 16 പേർ നൽകിയ രഹസ്യമൊഴികൾ കേസിൽ നിർണായകമാകും. ഈ രഹസ്യമൊഴികൾ, കുറ്റസമ്മത മൊഴികൾ, സാക്ഷിമൊഴികൾ, സൈബർ തെളിവുകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, സാഹചര്യ തെളിവുകൾ, നേരിട്ടുള്ള തെളിവുകൾ എന്നിവ പ്രത്യേക പട്ടികയാക്കി കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും. ഇതിൽ പലതും പ്രതികളുടെ ജാമ്യപേക്ഷ വേളയിൽ മുദ്രവെച്ച കവറിൽ കോടതിയിൽ നേരിട്ട് സമർപ്പിച്ചവയാണ്. കേസിന്റെ പ്രാധാന്യവും സമൂഹ മനസാക്ഷി ഞെട്ടിച്ച സംഭവം എന്ന നിലയിലും പ്രതികളുടെ സമൂഹത്തിലെ സ്വാധീനവും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യവും ചൂണ്ടിക്കാട്ടി വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതിയെ നിയോഗിക്കണമെന്ന ശുപാർശയും അന്വേഷണ സംഘം ഉന്നയിക്കുമെന്നാണ് വിവരം. ഒരു തെളിവ് സാധൂകരിക്കാൻ മാത്രം 5-ഉം 6-ഉം ഉപതെളിവുകളും നൽകിയിട്ടുണ്ട്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത്തരം കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയാണ് കാവ്യയും നാദൃശ്യയും സാക്ഷികളാക്കുന്നത്. പൾസർ സുനി ജയിലിൽ നിന്ന് ഫോൺ ചെയ്തത് നാദൃശ്യയാണ്. ഇതുൾപ്പെടെയുള്ളവയിലെ കള്ളത്തരങ്ങൾ പൊളിക്കാനാണ് നാദൃശ്യയെയും കാവ്യയെയും സാക്ഷികളാക്കുന്നത്. എന്നാൽ ഈ സാക്ഷികൾ ദിലീപിന് അനുകൂലമായി മാത്രമേ മൊഴി നൽകൂ. അതുകൊണ്ട് തന്നെ ഇവരെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുന്നത് എതിരാകുമെന്ന വിലയിരുത്തലുമുണ്ട്. കേസിൽ പ്രതിയാകേണ്ട ഇവരെ സാക്ഷിയാക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം ചില ഫോണുകളിൽ ഉയർത്തുന്നു. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ആവശ്യത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ പിഴവ് പോലും പ്രതി രക്ഷപ്പെടാൻ ഇടയാക്കുമെന്നിരിക്കെ പഴുതടച്ചുള്ള കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് വിവരം. ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടെന്ന് കാണിച്ച് നാദൃശ്യയെയും കാവ്യയെയും 2-ാം തവണ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തയ്യാറെടുത്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ കാവ്യ മാധവൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയായിരുന്നു. നാദൃശ്യയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയുമായിരുന്നു. ഇനി കാവ്യയെയും നാദൃശ്യയെയും ചോദ്യം ചെയ്യാൻ വിളിക്കില്ല. ദിലീപിനെതിരായ തെളിവുകളുടെ വിശകലനമാണ് നടക്കുന്നത്. ദിലീപിനെ 1-ാം പ്രതിയാക്കേണ്ടെന്ന വിലയിരുത്തലിലും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. കുറ്റപത്രത്തിൽ നേരത്തെ ദിലീപിനെ 1-ാം പ്രതിയാക്കുന്നതിനുള്ള നിയമോപദേശം തേടിയിരുന്നു. കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ് ഗൂഢാലോചന എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടെ മാതാവിന്റെ ബാങ്ക് ബാലൻസ് സംബന്ധിച്ച കാര്യങ്ങളാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്. ഇതിനായി കഴിഞ്ഞ ദിവസം സുനിയുടെ മാതാവിനെയും ബന്ധുവിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കേസിലെ തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ മുൻനിർത്തിയാണ് കുറ്റപത്രം തയ്യാറാകുന്നത്. 11 പ്രതികളുള്ള കേസിൽ 26-ലധികം രഹസ്യമൊഴികളും 20-ലധികം നിർണായക തെളിവുകളും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതായിട്ടാണ് വിവരം. ദിലീപിനെ 1-ാം പ്രതിയാക്കുന്നത് മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമാകും. ഇതാണ് ദിലീപിനെ കേസിലെ 7-ാം പ്രതിയായി കുറ്റപത്രം തയ്യാറാക്കുന്നത്. പൾസർ സുനി അടക്കം 7 പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം നേരത്തെ കുറ്റപത്രം നൽകിയിരുന്നു. ഇതിൽ ആദ്യ 6 പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. 7-ാം പ്രതി ചാർലി കുറ്റകൃത്യത്തിന് ശേഷം പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കുന്നതിനാണ് പിടിയിലായത്. ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. 1-ാം പ്രതിയാക്കാനുള്ള നീക്കം പോലീസ് ദിലീപിനെതിരെ വൈകാരികമായി നീങ്ങുന്നുവെന്ന സന്ദേശവും നൽകും. ഇത് ഒഴിവാക്കാനാണ് ശ്രമമെന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതിനിടെ കുറ്റപത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം പോലീസിലും ഉണ്ടെന്നും വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് ദിലീപിന്റെ പ്രതിസ്ഥാനത്തിൽ നിന്ന് പോലും തീരുമാനമെടുക്കാൻ കഴിയാത്തതെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.